പ്രവർത്തനം 6-2 രാത്രികൾ പകലുകൾ. ചെന്നൈയിൽ വിവിധ മാസങ്ങളിൽ ഉണ്ടാകുന്ന സൂര്യന്റെ ഉദയാസ്തമയ സമയങ്ങളിലെ വ്യത്യാസങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടെത്തിയാലോ? നമുക്ക് പ്രവർത്തനം ചെയ്തു നോക്കാം. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ സൺക്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സൺക്ലോക്ക് തുറക്കുന്നു. വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. ടൂൾ ബോക്സ് കാണുവാൻ വേണ്ടി ഇവിടെ ജാലകത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ടൂൾ ബോക്സ് പ്രത്യക്ഷമായിട്ടുണ്ട്. ഇവിടെ ഇനി പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഐ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് മാപ്പ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ സെലക്ട് ചെയ്തു. സമയമേഖലയിൽ പ്രധാന അക്ഷാംശങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഇനി ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട അക്ഷാംശരേഖകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. അടുത്തത് സൺക്ലോക്കിലെ സമയം മാർച്ച് മാസത്തിലേക്ക് ക്രമീകരിച്ച് പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റായി പുനഃക്രമീകരിക്കുക. അതിനുപയോഗിക്കേണ്ട ടൂൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജി എന്ന ടൂളാണ്. അതിനുശേഷം എ എന്ന ടൂളും ബി എന്ന ടൂളും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നവംബർ മാസമാണ്, അതിനെ മാർച്ച് മാസമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ജി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യാം. അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ എന്ന ജി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത് 1 അവർ എന്നാണ് കാണുന്നത്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ഡേ എന്നായി. ഇനി ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ഡേയ്സ് ആയി. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ 1 മാസമായി, 30 ഡേയ്സ് എന്നായി. ഇനി നമുക്ക് ഓരോ മാസത്തെയും മുൻപിലേക്കോ പുറകിലേക്കോ ഉള്ള ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നവംബർ മാസമായതുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനായി എ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിസംബർ ആയി. വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്, അപ്പോൾ ജനുവരി ആവും. ജനുവരി എന്ന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി ആയി. ഇപ്പോൾ ഇവിടെ ഫെബ്രുവരി 25 ഡേറ്റ് കാണുന്നത്. ഇനി മാർച്ച് മാസത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് പ്രോഗ്രസ് വാല്യൂ ഇവിടെ 30 ഡേയ്സ് എന്നുള്ളത് കുറയ്ക്കുന്നു, 1 ഡേ എന്നാക്കുന്നു. 1 ഡേ എന്നാക്കിയതിനു ശേഷം വീണ്ടും എ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 1 ദിവസം മുന്നോട്ട് മാറി. വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഡേറ്റ് 27 ആയി. 1 ദിവസം കൂടി മുന്നോട്ട് മാറി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, 28 ആയി. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാർച്ച് മാസം 1 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാർച്ച് മാസം 1 ആയിട്ടുണ്ട്. ഇനി ടെസ്റ്റിൽ പറഞ്ഞത് സൺക്ലോക്കിലെ സമയം മാർച്ച് മാസത്തിലേക്ക് ക്രമീകരിച്ചു. പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മൾ അത് മുൻപ് മാറ്റം വരുത്തിയത് കൊണ്ട് വീണ്ടും പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആയിട്ട് മാറ്റേണ്ടതുണ്ട്. ജിയിൽ ക്ലിക്ക് ചെയ്ത് 1 ഡേ ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് 1 മിനിറ്റിലേക്ക് മാറ്റുന്നു. 1 മിനിറ്റാക്കി. അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. മാപ്പിൽ ചെന്നൈ നഗരം സെലക്ട് ചെയ്ത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. താഴെ ലീഗൽ ടൈം ആണ് ദൃശ്യമാകുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണം. താഴെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ ലീഗൽ ടൈം ആണ്. ഇനി ചെന്നൈ നഗരം സെലക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്താണ് ചെന്നൈ നഗരം. ചെന്നൈ നഗരം സെലക്ട് ചെയ്യുകയാണ്. ചെന്നൈ നഗരം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ മദ്രാസ് എന്നെഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്, 21:44 എന്ന് കാണിക്കുന്നുണ്ട്. സൺറൈസ്, സൺസെറ്റ് എന്നിങ്ങനെ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും സമയം ഇവിടെയും എഴുതി കാണിക്കുന്നുണ്ട്. ആനിമേഷൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കീബോർഡിൽ ഇൻവെർട്ടഡ് കോമയാണ് പ്രസ് ചെയ്യേണ്ടത്. ഇൻവെർട്ടഡ് കോമ എന്ന കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ കമാൻഡ് വിൻഡോ എന്ന ഒ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഓപ്ഷൻ ബാറിൽ നിന്നും ഇൻവെർട്ടഡ് കോമയുടെ കീ പ്രസ് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആനിമേഷൻ തുടങ്ങും. അതുപോലെ ആനിമേഷൻ അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. ആനിമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ വെളിച്ചം ആരംഭിക്കുന്ന ഭാഗം മദ്രാസ് നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ മദ്രാസ് എന്ന് കാണാം. അതിനിപ്പറെ അതിന്റെ ടൈം കാണാം. ഇവിടെ സൺറൈസും സൺസെറ്റും കാണാം. ഇത് കുറിച്ചു വെക്കുക. അതിനുശേഷം വൈ ക്ലിക്ക് ചെയ്ത് സൂര്യന്റെ സ്ഥാനം കാണാം.
ഇവിടെ വൈ ക്ലിക്ക് ചെയ്യുന്നു. സൂര്യന്റെ സ്ഥാനം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സൂര്യന്റെ സ്ഥാനം കാണിക്കുന്നത് ശ്രദ്ധിക്കുക, -7 ഡിഗ്രി അക്ഷാംശം, 167 ഡിഗ്രി രേഖാംശം. ഈ രേഖകൾക്കിടയിലാണ് സൂര്യന്റെ സ്ഥാനം കാണിച്ചിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് വീണ്ടും ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് വെളിച്ചം അവസാനിക്കുന്ന ഭാഗം, അതായത് ഇരുട്ട് തുടങ്ങുന്ന ഭാഗം മാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും ആനിമേഷൻ അവസാനിപ്പിക്കുക എന്നതാണ്. ആനിമേഷൻ വീണ്ടും തുടങ്ങാം. ആനിമേഷൻ തുടങ്ങുന്നതിനായി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആനിമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇരുട്ട് തുടങ്ങുന്ന ഭാഗത്തെത്തുമ്പോൾ ആനിമേഷൻ അവസാനിപ്പിക്കണം. ഇപ്പോൾ ഇരുട്ട് തുടങ്ങുന്ന ഭാഗം എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ വെച്ച് ആനിമേഷൻ അവസാനിപ്പിച്ചു. ഇവിടെ കാണുന്ന സമയം നോട്ട് ചെയ്യുക, 18:14. സൺറൈസ് 6:26. സൺസെറ്റ് 18:16. ഇനി കുറിച്ചു വെച്ച കാര്യങ്ങൾ പരിശോധിക്കുക. ഇതുപോലെ ജൂൺ ഡിസംബർ മാസങ്ങളിലെ സൂര്യോദയവും സൂര്യാസ്തമയവും സൂര്യന്റെ സ്ഥാനവും കണ്ടെത്തുക എന്നതാണ് പിന്നീട് ചെയ്യുവാനായിട്ട് ഇവിടെ തന്നിട്ടുള്ള പ്രവർത്തനം.